നമസ്കാരം, ഞാൻ അജിത സുരേഷ് ബാബു. എച്ച് പി ന്യൂസിലേക്ക് സ്വാഗതം. ലിൻസ്കോ അവതരിപ്പിക്കുന്ന ഹൃദ്യഭവനത്തിന്റെ ഇന്നത്തെ വീടിന്റെ കാഴ്ചകളിലേക്ക്. ലിൻസ്കോ ഹൃദ്യഭവനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലിൻസ്കോ ബിൽഡേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ആണ്. നമസ്കാരം. എച്ച് പി ന്യൂസിൻ്റെ ഹൃദ്യഭവനത്തിലേക്ക് എല്ലാ പ്രിയ സ്നേഹിതർക്കും സ്വാഗതം. പുതിയൊരു എപ്പിസോഡ്. ഇന്ന് നിൽക്കുന്നത് ആറ്റിങ്ങലിനടുത്ത് പൂണത്തുമൂട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇളമ്പ ഏറത്തെ പള്ളിയറക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ, കല്ലുമൂട് ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ബോധി എന്ന ഒരു വീടിലാണ്. രഞ്ജിത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വീടാണ് ഇത്. അദ്ദേഹം ദീർഘകാലം പ്രവാസിയായിരുന്നു, മസ്കറ്റിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു വീടിലേക്കാണ് ഇന്നത്തെ കാഴ്ചകൾ നമ്മെ നയിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ ഒരു ഇരുനില വീട്, മനോഹരമായ ഒരു ഇൻറ്റീരിയറാണ് ഈ വീടിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ശ്രീ അനൂപ്. അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി വളരെ നല്ല രീതിയിൽ 2400 സ്ക്വയർ ഫീറ്റിൽ ഈ ഇരുനില വീട് ക്രമീകരിച്ചിരിക്കുകയാണ്. മനോഹരമായ ഒരു ലോൺ മുന്നിലുണ്ട്. നല്ലൊരു ഏരിയയാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പ്ലസൻറ്റ് ആൻഡ് കൂൾ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് പോലെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇന്ന് ബോധി വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് ഹൃദയപൂർവ്വം ന്യൂസ്, എച്ച് പി ന്യൂസ് നിങ്ങളെ ഹൃദ്യഭവനത്തിലൂടെ സ്വാഗതം ചെയ്യുന്നത്. കാണാം, കേൾക്കാം കാഴ്ചകൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ. കാറ്റും വെളിച്ചവും നിറയുന്ന അതിമനോഹരമായ ഡിസൈനോട് കൂടിയ ഒരു വീട്, ഇതായിരുന്നു രഞ്ജിത്തിന്റെയും കാർത്തികയുടെയും സ്വപ്ന വീടിനെ കുറിച്ചുള്ള സങ്കല്പം. ആറ്റിങ്ങൽ പൂവടത്തുമൂട്ടിൽ രഞ്ജിത്തിന്റെ ബോധി എന്ന വീട് ഏവരുടെയും സ്വപ്ന ഭവനമാണെന്ന് നിസ്സംശയം പറയാം. 2400 സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായാണ് ബോധി ഒരുക്കിയിരിക്കുന്നത്. 3-4 വർഷത്തെ സ്വപ്ന സാഫല്യമാണ് ബോധി. എന്റെ പേര് രഞ്ജിത്ത് ലാൽ, എന്റെ സ്ഥലം ആറ്റിങ്ങലാണ്. ഇതിൻ്റെ ഭാര്യ കാർത്തിക, ഇത് മൂത്ത മകൻ ധനഞ്ജയ്, മകള് ആത്മിക. കുറച്ച് 4-5 വർഷമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരു ഭവനം പണിതെടുക്കുക എന്നുള്ളത്. അതിൻ്റെ ആഗ്രഹ സാഫല്യമായിട്ട് ഒരു സത്യം പറഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ടൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അത് സാക്ഷാത്കരിക്കാൻ പറ്റിയ സമയം ഇതായിരുന്നു. അപ്പോൾ ബേസിക്കലി ഒരു ബ്ലൂ പ്രിൻറ്റും പ്ലാനും ഞങ്ങൾ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ചിങ്ങമാസത്തിൽ തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വേറൊരു സുഹൃത്തിൻ്റെ വീടിനുമായിട്ട് പാലു വെച്ചുമായി ബന്ധപ്പെട്ട് എൻ്റെ സുഹൃത്തെ അനുവിനെ കാണുകയും നമ്മുടെ കയ്യിലുള്ള പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പ്ലാനും കാര്യങ്ങളും അനുവിനെ കൊടുക്കുകയും അവരതുമായി ബന്ധപ്പെട്ട് അതിലെ സജഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു ഫൈനൽ പ്ലാൻ എത്തണം. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9 പ്ലാനുകൾ നമ്മൾ റീവർക്ക് ചെയ്തിട്ടാണ് ഈ ഫൈനൽ പ്ലാനിലേക്ക് എത്തിയത്. ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ തന്നെ പിന്നെ സെപ്റ്റംബർ 12 കല്ല് തറക്കല്ലിട്ടു പണി തുടങ്ങി. അനൂപിൻ്റെയും നമ്മുടെ എല്ലാ ടീമിൻ്റെയും പൂർണ്ണമായിട്ട് സഹകരണം ഉണ്ടായിരുന്നു. ബേസിക്കലി എക്സാക്റ്റ് നമ്മൾ പറഞ്ഞ ഒരു 8.5 കൊണ്ട് പാലുകാച്ചി, അത് സെപ്റ്റംബർ 12 തുടങ്ങി ജൂൺ 1 പാലുകാച്ചി. 10-ാം ദിവസത്തിനായിരുന്നു നമ്മൾ ആദ്യം ഡേറ്റ് എടുത്തിരുന്നത്. പക്ഷേ ചില കാര്യങ്ങളും തടസ്സങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് അത് നടന്നില്ല. പക്ഷേ പൂർണ്ണ ഒരു ദിവസം പോലും ഈശ്വരാധീനം എന്ന് പറയുന്ന പോലെ ഒരു ദിവസം പോലും ഇതിനിടയ്ക്ക് നമുക്കൊരു ഒരു ഡിലേ ഉണ്ടായിട്ടില്ല. ഈവൻ സ്ട്രക്ചറിങ്ങും വാർപ്പും കഴിഞ്ഞിട്ട് അത് സെറ്റാവാൻ എടുക്കുന്ന സമയത്ത് കാർപ്പൻട്രി വർക്കുകളും അങ്ങനെ ഒരു ദിവസം പോലും നമുക്ക് ഗ്യാപ്പ് ഉണ്ടാകാൻ എന്തോ ഈശ്വരാനുഗ്രഹം പോലെ ഉണ്ടായിട്ടില്ല. പറഞ്ഞതുപോലെ തന്നെ ആ സമയങ്ങളിൽ തന്നെ പാല് കാച്ചാനും കയറി താമസിക്കാനും കഴിഞ്ഞു. ബേസിക്കലി നമുക്ക് അനൂപിൻ്റെ നിർവ്വഹണ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ സുഹൃത്തുക്കളാണ്, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്, അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. എന്നിരുന്നാൽ പോലും ആസ് എ പ്രൊഫഷണൽ, ഒരു പ്രൊഫഷണൽ വർക്ക് എന്ന രീതിയിൽ വർക്കിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും അവർ ഏറ്റെടുത്ത വർക്കുകൾ ചെയ്ത് തീർക്കുന്നതിലും സമയപരിധി ഇല്ലാതിരുന്നാലും
നമ്മൾ എന്ത് പറയുന്നു, ഇപ്പോൾ ഒരു വർക്ക് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പ്ലാൻ അനുസരിച്ചല്ല, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റി ചെയ്യാനായിരുന്നാലും യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ കംപ്ലീറ്റ് ചെയ്യാൻ അവരെടുത്ത സന്നദ്ധതയ്ക്ക് ഞാൻ കൃതാർത്ഥനാണ്. ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അനൂപാണ് ബോധി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആരെയും മോഹിപ്പിക്കുന്ന ഭംഗിയിലും വീടിനുള്ളിലെ ഓരോ ഇടങ്ങളും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുമാണ് ഈ വീടിന്റെ ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റ് ഉള്ള രഞ്ജിത്തിന്റെ ബോധി എന്ന ഭവനം സ്ഥിതി ചെയ്യുന്നത് കല്ലുമൂടാണ്. അത് ആറ്റിങ്ങളിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട്. രഞ്ജിത്ത് ഞങ്ങളുടെ കോൺടാക്ട്, ഞങ്ങളുടെ വേറൊരു കൺസ്ട്രക്ഷൻ കണ്ടതിന് ശേഷമാണ് രഞ്ജിത്ത് ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യുന്നത്. രഞ്ജിത്ത് ഞങ്ങളുടെ കോൺടാക്ട് ചെയ്യുമ്പോൾ രഞ്ജിത്തിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇതിലെന്താണ് വേണ്ടത്, എത്ര ബെഡ്റൂമാണ് വേണ്ടത്, ഏത് ഡയറക്ഷനിലാണ് വീട് ഓറിയൻറ്റേഷൻ ചെയ്യേണ്ടത്, വാസ്തു എങ്ങനെ ആയിരിക്കണം എന്ന് ക്ലിയറായിട്ട് ഒരു ബോധ്യം രഞ്ജിത്തിനുണ്ടായിരുന്നു. അതിനുശേഷമാണ് രഞ്ജിത്ത് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു പ്ലാൻ രഞ്ജിത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് രഞ്ജിത്ത് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അതായത് നിർവ്വാണം അതിനുശേഷം കംപ്ലീറ്റ്ലി ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് റൗണ്ട് ഡിസ്കഷൻ ഞങ്ങൾ നടത്തുന്നത്. അതിനുശേഷം രഞ്ജിത്തും വൈഫുമായിട്ടിരുന്ന് ഞങ്ങൾ അതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള കൺസെപ്റ്റ് കണ്ട അതിനുള്ള കളർ തീംസ് എല്ലാം ഫൈനലൈസ് ചെയ്യുകയുണ്ടായി. ഇത് സ്ഥിതി ചെയ്യുന്ന ഏകദേശം 30% വസ്തുവിനകത്താണ്. കിഴക്ക് വശത്തും തെക്ക് വശത്തുമായിട്ട് 2 ഡോറുകളാണ് ഈ വീടിനുള്ളത്. അതുപോലെ തന്നെ 2 കോർട്ട്യാർഡ് ഇതിൽ അറേഞ്ച് ചെയ്തു, ഒന്ന് ഇൻസൈഡായിട്ടും ഒന്ന് എക്സ്റ്റേണലായിട്ടും ഒരു കോർട്ട്യാർഡ്, 2 കോർട്ട്യാർഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റ്, എയർ സർക്കുലേഷൻസ് ഇതെല്ലാം എൻഷുർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നിർവാണയുടെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റായിട്ട് വരുന്ന അഞ്ജു ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അഞ്ജു ആണ് ഇതിൻ്റെ ലീഡ് ആർക്കിടെക്റ്റ്. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന അഞ്ജുദാസാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഇൻപുട്ട്സ് ഇതിനു വേണ്ടി കിട്ടിയിട്ടുണ്ട്. ക്ലയൻറ്റിൻ്റെയും വൈഫിൻ്റെയും പ്രത്യേക താല്പര്യമായിരുന്നു വൈറ്റ് ആയിട്ട് വീട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അതുപോലെയുള്ള ഒരുപാട് ഇൻപുട്ട്സുകൾ നമ്മൾ ക്ലയൻറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത് ഒരു വൈറ്റ് തീമാണ്. നമ്മുടെ കിച്ചൺ ഉൾപ്പെടെ ഒരു വൈറ്റ് തീമിൽ ചെയ്യണമെന്നാണ് ആയിരുന്നു ആഗ്രഹം. അതുപോലെ തന്നെ ഇവിടെ ഫൈനലി ചെയ്തിട്ടുണ്ട്. കാരണം വൈറ്റ് എന്ന് പറഞ്ഞൊരു സമാധാനത്തിൻ്റെ കളറാണ്. അതുപോലെ കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കും, കൂടുതൽ ലൈറ്റ് തോന്നിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ വൈറ്റ് കളർ സെലക്ട് ചെയ്തത്. പിന്നെ നീളത്തിലുള്ള ഒരു വരാന്ത വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഇന്നർ കോട്ടിയാട് വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം നമുക്ക് ഇവിടെ ഫൈനലി സെറ്റായിട്ടുണ്ട്. ഇവിടെ താഴെ 2 റൂമുകളും മുകളിൽ 2 റൂമുകളാണുള്ളത്. അതുപോലെ തന്നെ വലിയൊരു ഹോളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു വീട് കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വീട് ഞങ്ങൾക്ക് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്.
പല വീടുകൾ എച്ച് പി ന്യൂസിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴും പറയാറുണ്ട്, ഒരു വീടിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ നിറയുന്ന സ്ഥലമാണ് അടുക്കള എന്നുള്ളത്. വളരെ മനോഹരമായ ഒരു അടുക്കളയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കോട്ടയാണ്, നിങ്ങൾക്ക് വിഷലിലൂടെ അത് കാണാൻ പറ്റും. പിന്നെ പുറത്ത് മനോഹരമായ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇപ്പോൾ നമ്മളിവിടെ ഈ ഷൂട്ട് അതിനായിട്ട് വരുമ്പോൾ പോലും വളരെ നല്ലൊരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള സ്വപ്നഭവനങ്ങൾ, ഹൃദ്യഭവനങ്ങൾ സാധീകരിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവിധ ആശംസകളും വീട് വയ്ക്കുന്ന എല്ലാവർക്കും വേണ്ടി ആശംസിക്കുന്നു. ഇന്ന് എച്ച് പി ന്യൂസിൻ്റെ ഹൃദ്യഭവനത്തിൽ ഞാൻ ശശികുമാർ എന്നഗിരി, എന്നോടൊപ്പം ക്യാമറമാൻ നസ്മൽ തോന്നയ്ക്കൽ. മറ്റൊരു വീടിൻ്റെ സവിശേഷമായ വിശേഷങ്ങളുമായി നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം.